ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. യൂണിറ്റ് 5, ഹു ഈസ് അവർ നൈബർ. ലുക്ക്, എ ഫുട്ബോൾ. ഐ കാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. സാം വാസ് ചിയർഫുൾ. Why? I too play football at school, said Lizzie. Wow, look a toy car, said Sam. Yes, it's beautiful, Lizzie liked it. We can play with them, Lizzie said. Noku, oru football. Enikku avideyulla aankuttiyude kude football kalikkan kaliyumallo. ഞാനും സ്കൂളിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടല്ലോ, ലിസിയും പറഞ്ഞു. പിന്നെ എന്താണ് അവർ കാണുന്നത്? ഒരു ടോയ് കാർ കണ്ടു. അതും വളരെ മനോഹരമായത്. ലിസിക്ക് അത് വളരെ ഇഷ്ടമായി. നമുക്ക് അതിൻ്റെ എല്ലാം കൂടെ കളിക്കാൻ കഴിയുമല്ലോ, ലിസി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് സാമും ലിസിയും അയൽ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവിടെയുള്ളവർ ആരാണെന്ന് അവർക്കറിയണം. അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് ടോയ്സൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടാണ് സാമും ലിസിയും അവരുടെ അവരെ അയൽ വീട്ടിലേക്ക് നോക്കിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. സാം ആൻഡ് ലിസി ലുക്ക്ഡ് ഫോർ മോർ ടോയ്സ് ടു കം. ഹേയ്, ഡിഡ് യു സീ ദാറ്റ് എ സ്കിപ്പിംഗ് റോപ്പ് ഓൺ ദി ഗ്രൗണ്ട്? ലിസി ആസ്ക്ഡ്. ഐ ആർ ഷുവർ There is a girl, but we both play with a skipping rope. Don't be asked, Sam. Anyhow, I am so happy that we are getting new friends, Lizzie said. Me too, said Sam. Sam and Lizzie yum pudhiya pudhiya kalippaattangal kaanunnathinu vendi nokki nilkkiyana. Appozhaanu Lizzie oru skipping rope kandathu. എനിക്ക് ഉറപ്പായി അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും സ്കിപ്പിംഗ് റോപ്പ് കൊണ്ട് കളിക്കാറുണ്ടല്ലോ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടാൻ പോകുന്നു, ലിസി പറഞ്ഞു. എനിക്കും സാമും പറഞ്ഞു. സാം, ലുക്ക്, എ ഫുട്ബോൾ. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. ലിസി, വൈ ഐ ടു പ്ലേ football at school. Sam, wow, look a toy car. Sam, Lizzie, yes, it's beautiful, we can play with them. Lizzie, hey, did you see that a skipping rope on the ground? Sam, I am sure there is a girl, but we both play with a skipping rope, don't we? Lizzie, anyhow, I am so happy that we are getting new friends. Sam, me too. ഇനി ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീഡ് ദ പാസേജ് ഇൻ പേജ് നമ്പർ 106 ആൻഡ് 107. കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ഇൻ പേജ് നമ്പർ 118. അടുത്ത ആക്ടിവിറ്റി ഈ സോങ് നല്ല ഈണത്തിലൊക്കെ ചൊല്ലി അതിൻ്റെ ഓഡിയോ നിങ്ങളുടെ ടീച്ചർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. പ്രൊജക്ട്: കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗെയിംസ് ദാറ്റ് യു നോ. ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദം ആസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്. ഫൈൻഡ് ഔട്ട് ദ മെറ്റീരിയൽ നീഡഡ് ഫോർ ഈച്ച് ഗെയിംസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ആൾസോ റൈറ്റ് ദ യു പ്ലേ ദീസ് ഗെയിംസ്. Specify the number of players in each games if you know. Write two or three sentences about any two games you like. Appo ningal cheyendathu ivide edu game ne kurichano ningal ezhudendathu adu indoor aano outdoor aano pinne adinte materials aa game ne vendittulla materialsum അതിൽ എത്ര ആളുകളാണ് ആ ഗെയിം കളിക്കുന്നത് എന്നുള്ള വിവരങ്ങളും നിങ്ങൾ ഇതിൽ എഴുതണം. പിന്നെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഗെയിമിനെ കുറിച്ച് മൂന്നോ നാലോ സെൻറ്റൻസുകൾ എഴുതാനും വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാനിവിടെ ക്രിക്കറ്റിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ക്രിക്കറ്റ് ഈസ് എ വെരി ഫേമസ് ഗെയിം. ഇറ്റ് ഈസ് പ്ലേയ്ഡ് ആൾ ഓവർ ദ വേൾഡ്. ദർ ആർ ടു ടീംസ് ഇൻ ക്രിക്കറ്റ്. ഇറ്റ് ഈസ് പ്ലേയ്ഡ് ബിറ്റ്വീൻ ദ ടു ടീംസ്. വൺ ടീം ഡു ഫീൽഡിംഗ്, then the other team do batting. Fielding team does the bowling. There are 11 players in each team. The decision to win or defeat in cricket is due to the number of runs scored. The award is given to the winning team. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ്. പാഠഭാഗം കൂട്ടുകാരെ നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.